പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഏറ്റവും മനോഹരമായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. ഒരു ചെറിയ സംഭവം കൂടി. കോഴിക്കോട്ട് ഒരു സ്കൂള്, ഗേൾസ് സ്കൂളാണ്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്, ആൺകുട്ടികളില്ല. ഈ സ്കൂളിലെ 10-ാം ക്ലാസ്സുകാര് ടൂറ് പോവാൻ തീരുമാനിച്ചു. ടൂറ് പോണത് മൈസൂർക്കും ബാംഗ്ലൂർക്കും, ബാംഗ്ലൂർ മൈസൂർ രണ്ടോ മൂന്നോ ദിവസത്തെ ടൂറ്. ആ ടൂറിന് പോവാൻ 7,000 rupees കൊടുക്കേണ്ടത്. 7,000 ഇത് ഏത് വാപ്പാൻ്റെ അടുത്ത് ഉണ്ടാവുക? ഉള്ള വാപ്പാരുണ്ടാവും. അങ്ങനെ ക്ലാസ്സിൽ ടൂറ് പോവാൻ, 10-ാം ക്ലാസ്സുകാരെ ടൂറ് പോവാൻ വേണ്ടി പറഞ്ഞപ്പോ ചില കുട്ടികളൊക്കെ ടൂറിന് പേര് കൊടുത്തു. മിക്ക കുട്ടികളും പറഞ്ഞു 7,000 രൂപ കൊടുത്ത് ടൂറിന് ഞങ്ങളില്ല. ഈ സ്കൂളിൽ 10 കുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ് ഒരു ദിവസം സ്കൂളിൽ ചേർന്നിട്ട് പറഞ്ഞു, ടൂറ് പോയാൽ അടിപൊളി ആക്കാം. എന്തിനാ കുട്ടി സ്കൂളിൽ ടൂറ് പോണത്? മൈസൂര് കാണാനാ? ബാംഗ്ലൂര് കാണാനാ? പിന്നെ അവിടെ ഒന്നും കാണൂല, അവിടെ ഒക്കെ സെൽഫി എടുക്കും. കാണൂല, താജ്മഹൽ കാണാൻ പോയാൽ ഫുള്ള് സെൽഫിയാ. എന്നിട്ട് തിരിച്ചു വരുമ്പോ ചോദിക്കും, താജ്മഹൽ ഉണ്ടേ? സെൽഫി എടുക്കുള്ളൂ. കുട്ടികൾ കാണാനല്ല പോണത്, പിന്നെ എന്തിനാ? ആ ബസ്സിനകത്ത് മുഴുവൻ DJ പാട്ടിട്ട് ഡാൻസ് കളിക്കണം. ആ ബസ്സിനകത്ത് ആണും പെണ്ണും ഇടകലരണം. ആ ബസ്സിനകത്ത് ചിരിയും കളിയും പാട്ടുമാവണം. ഉമ്മയും ബാപ്പയും കുടുംബക്കാരും ഒന്നും കണ്ണെത്താത്തൊരിടത്ത് ജീൻസും ടോപ്പും മാന്യമല്ലാത്ത വസ്ത്രവും ധരിച്ച് അടിച്ചു പൊളിക്കണം. പിന്നെ ആ ടൂറ് അല്ലാതെ സ്ഥലം കാണാനൊന്നുമില്ല. ബാപ്പ പറയാണ്, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം ബാംഗ്ലൂര്, ഉണ്ടാ പോയിക്കോളൂ, നിങ്ങൾ കൂടെ ഞാനില്ല. എന്താ DJ പാട്ടില്ല, പീസ് റേഡിയോ ഉള്ളത്, അതുകൊണ്ട് ചൂറ് പോകാൻ പറ്റുമോ? അപ്പൊ കുട്ടി എന്തിനാ ടൂറ് വേണത്? അടിച്ചു പൊളിക്കാൻ. 10 കുട്ടികൾ ചേർന്നു. അവര് പറഞ്ഞു, നോക്കൂ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഈ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ഒക്കെ പൊളിയും. ഇനി +1 നമ്മൾ വേറെ ഏതോ സ്കൂളിലായിരിക്കും. ചിലപ്പോ ഇതോടുകൂടി നമ്മളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ നമുക്ക് ടൂറ് പോകണം. എങ്ങനെ പോകും? 7,000 രൂപ വീട്ടിൽ ചോദിച്ചാൽ കിട്ടൂല. എങ്ങനെ ടൂറ് പോകും? അങ്ങനെ ആലോചനകൾ ഇങ്ങനെ നടക്കുക. സ്കൂള് വിട്ട് വൈകുന്നേര സമയത്ത് ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഗ്യാങ്ങിലുള്ള കുറെ കുട്ടികൾക്ക് പ്രേമുണ്ട്, കുറെ ചെക്കന്മാരായിട്ട് ബന്ധമുണ്ട്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട്. ആ പെൺകുട്ടീൻ്റെ ഫോണ് വെല്ലടിച്ചു. അവള് ബാഗിൽ നിന്ന് മെല്ലെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോ അവളെ പ്രേമിക്കുന്ന ചെക്കനാ വിളിക്കുന്നത്. ഈ പെൺകുട്ടീനെ പ്രേമിക്കുന്ന ചെക്കൻ, ആ ചെക്കൻ ഇങ്ങനെ വിളിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഞങ്ങൾ ഇവിടെ ഒരു ചർച്ചയിലാണ്, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, 7,000 rupees ടൂറിന്, എങ്ങനെ പോവാന്നുള്ള ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ടൂറ് പോകണം, എന്താണൊരു വഴി എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ ചെറുക്കൻ പറഞ്ഞു, എന്നാ ഫോണ് വെക്കല്ലേ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ടൂറ് പോകണം. എത്ര ആളുണ്ട്? 7 ആള്, 10 ആള്. എത്ര ₹? ഒരാൾക്ക് 7,000, 10 ആൾക്ക് 70,000. അപ്പൊ ഈ ചെക്കൻ അപ്പുറത്തുനിന്ന് പറയാണ്, ശരി, എല്ലാവരും ടൂറ് പോകാൻ പറഞ്ഞോളൂ, പൈസ ഞാൻ തരാം. എന്താ പ്രേമം? 70,000 rupees. ഈ പെൺകുട്ടി ഒന്ന് ഞെട്ടി, നീ തരുമോ? ആ നിന്നോടൊക്കെ അത്ര ഇഷ്ടല്ലേ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നീ ടൂറ് പോണേനി, ഞാൻ തരൂലേ പൈസ? നീ ടൂറിന് പേര് കൊടുത്തോളൂ, പണം ഞാൻ എത്തിക്കാം. 70,000 rupees ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഈ ചെറുക്കൻ 10 പേരെയും ബാംഗ്ലൂരിലേക്ക് ടൂർ കൊണ്ടുപോയി. പെൺകുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറി അധ്യാപകരുടെ കൂടെ DJ പാട്ടും പാടി ഡാൻസ് കളിച്ച് ആ ബസ്സിൽ ഇങ്ങനെ മിന്നുള്ള ലൈറ്റൊക്കെ ഇട്ട് കുട്ടികൾ ടൂർ പോയി. പക്ഷെ ആകെ ഒരു ഗുണെന്താ, ആൺകുട്ടികളില്ല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ബസ് ബാംഗ്ലൂരെത്തി. 70,000 രൂപ കൊടുത്ത പെൺകുട്ടിയെ പ്രേമിച്ച ചെക്കൻ അവളോട് പറഞ്ഞു, നോക്ക്, ബാംഗ്ലൂർ എത്തിയാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ നീ ഒന്ന് വിളിക്കണം, അവൻ നിന്നെ വന്നൊന്ന് കാണും, നിന്നെ അവൻ വിളിക്കും, നീ അവനൊന്ന് വിളിക്കണേ. അവള് പറഞ്ഞു, ശരി, ഓക്കെ, ഫൈൻ, ഞാൻ വിളിക്കും, വിളിക്കാക്കോ, ഇത്രയും പൈസ കിട്ടിയല്ലേ. ബാംഗ്ലൂരെത്തി, ഈ ചെക്കനെ വിളിച്ചു. ചെക്കൻ അവളോട് ചോദിച്ചു, ശരി, നിങ്ങൾ എത്തിയോ? എത്തി. നിങ്ങളുടെ ടൂറിന്റെ പ്ലാൻ എങ്ങനെയാണ്? മാഷന്മാര് കൃത്യമായി ടൈപ്പ് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കിയാണ്. രാവിലെ ഇന്ന സ്ഥലം, ഉച്ചക്ക് ഇന്ന സ്ഥലം, വൈകുന്നേരം ഇന്ന സ്ഥലം, രാത്രി ഇന്ന സ്ഥലം, ഇന്ന സ്ഥലത്ത് താമസം, എല്ലാം റെഡിയാണ്. ഈ കുട്ടി ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ചെക്കനാണ് സെൻഡ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ ടൂറിന്റെ പ്ലാൻ. ബാംഗ്ലൂരിൽ ലാൽ ബാഗ് എന്ന് പറയുന്ന ഒരു പൂന്തോട്ടമുണ്ട്. ലാൽ ബാഗ് കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്, വലിയ പൂന്തോട്ടമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കുട്ടികൾ പോകുന്ന സമയം ദിവസം ആ സമയത്ത് ഈ ചെറുക്കൻ ഈ പെൺകുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ലാൽ ബാഗിൽ ഞാൻ ഉണ്ടാവും കേട്ടോ, ഞാനുണ്ട് ലാൽ ബാഗിൽ, നിങ്ങളൊന്ന് കാണണം, നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് കാണണം, പരിചയപ്പെടണം. ആ പെൺകുട്ടി പറഞ്ഞു, ശരി, 70,000 rupees എന്നല്ലേ പരിചയപ്പെടുന്നതിന്, എന്താ ചെക്കൻ പറഞ്ഞിട്ടല്ലേ. ലാൽ ബാഗിൽ എത്തിയപ്പം ഈ കുട്ടി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തന്നെ സ്ഥലത്തുണ്ട്,
നോക്കൂ എന്ത് സുഖം അറിയോ, ഒരാളെ കണ്ടെത്താൻ, ഈ പരിപാടി നടക്കുന്ന എഗരൂരിലെ സ്ഥലം കണ്ടെത്താൻ എനിക്ക് ഒരാളോട് ചോദിക്കേണ്ടി വന്നില്ല. ഇവിടുന്ന് അയച്ചു തന്ന ഒരു ലൊക്കേഷൻ ഇട്ട് ഞാനിട്ട് പോകണം. ഇവിടെ എത്തിയപ്പം എന്റെ ചെവിയിലുള്ള ഇയർഫോണ് പറഞ്ഞു ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ വണ്ടി നിർത്തി നോക്കിയപ്പോ തവണ പ്രസംഗം. എന്തിനെളുപ്പ, ലാൽ ബാഗിൽ നിൽക്കുന്ന കുട്ടി അയച്ചു കൊടുത്തു ലൊക്കേഷൻ. ഈ ചെക്കൻ വന്ന് കണ്ടിട്ട് എല്ലാവരും പരിചയപ്പെട്ടിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ടൂറിന്റെ അവസാന ഷോപ്പിംഗ് ഉണ്ടാവുക, 4 മണി മുതൽ 7 മണി വരെ ഷോപ്പിംഗ് ആണ്, അത് കഴിഞ്ഞ് ഭക്ഷണമാണ്, അത് കഴിഞ്ഞ് ബസ് കയറലാണ്, പിന്നെ നാട്ടിലേക്ക് തിരിക്കലാണ്, പുലർച്ചെ നാട്ടിലെത്തും, അവസാനമാണ് ഷോപ്പിംഗ്. ഈ ചെക്കൻ പറഞ്ഞു, ഷോപ്പിംഗ് ആവുമ്പോ ഞങ്ങൾ വരും കേട്ടോ, നിങ്ങളെ ഷോപ്പിംഗ് ഇന്ന സ്ഥലത്തല്ലേ, അവിടെ ഞാൻ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്ന് കാണണം പോകുമ്പോ. അവർ പറഞ്ഞു, ഓക്കെ ഫൈൻ, കാണാം. ഷോപ്പിംഗ് ആയി, ഈ ചെക്കനെ വിളിച്ചു, അവൻ വന്നു. ഈ 10 കുട്ടികളും ഗ്യാങ് ആയിട്ട് ഷോപ്പിംഗ് നടത്തുകൊണ്ടിരിക്കാണ്. എല്ലാവരുടെ കൂടെയും നടക്കാൻ ടീച്ചർമാരില്ല. പോയത് 45-50 കുട്ടികളാണ്, അവരെ നോക്കാൻ 4-5 ടീച്ചർമാർക്കേ പെർമിഷനുള്ളൂ. എല്ലാ ഗ്യാങ്ങിന്റെയും കൂടി ടീച്ചർമാരൊന്നുമില്ല. ഈ കുട്ടികളിങ്ങനെ ഗ്യാങ്ങായി 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 നടക്കണ്, ടീച്ചർമാരിങ്ങനെ അവിടെയും ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ എത്തിയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്. ഈ ഗ്യാങ്ങിനെ തേടി ഈ ചെക്കൻ വന്നു. ഈ ചെക്കൻ വന്നിട്ട് ഓരോ കുട്ടിക്കും ഒരു പെൻസിൽ ബോക്സിന്റെ അത്ര പോന്ന ഒരു പെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും ഇത് ബാഗിൽ വെക്കണം, ഇത് നാട്ടിലെത്തിയിട്ട് തിരിച്ചെന്നാൽ മതി. എല്ലാ കുട്ടികൾക്കും ഓരോ പെട്ടി, ഒരു പെൻസിൽ ബോക്സിന്റെ അത്ര വലിപ്പുള്ള പെട്ടി, അത് കൊടുത്തിട്ടാ പറഞ്ഞത്, എന്താ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബാഗിൽ വെച്ചാൽ മതി, നിങ്ങളുടെ പേഴ്സണൽ ബാഗിൽ, ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ ഹാൻഡ് ബാഗ് ഉണ്ടാവുമല്ലോ, കുട്ടികൾ വേഗം സന്തോഷത്തോടെ വാങ്ങി ഹാൻഡ് ബാഗിൽ വെച്ചു. ഓരോ കുട്ടിയുടെ കയ്യിലേക്കും 3000 രൂപ ആ ചെറുക്കൻ അപ്പൊ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഷോപ്പിംഗ് നടത്താനുള്ള പൈസയാണ്. ഓ, അവർക്ക് എന്തൊരു സന്തോഷ, 3000 രൂപ ഷോപ്പിങ്ങിന് കിട്ടിയത്. വീട്ടിൽ നിന്ന് 1500 രൂപ വാങ്ങി, എന്തിനാ ടൂറിന് 1500 അവര് വീട്ടിൽ പറഞ്ഞു, 7000 ഉള്ളത് വീട്ടിൽ പറഞ്ഞു 1500 എന്നാണ്. 1500 വാപ്പ കൊടുത്തു, അതോരെ കയ്യിലുണ്ട്. 3000 ഇവനും കൊടുത്തു. 4500 രൂപയ്ക്ക് എന്തൊക്കെ സാധനം വാങ്ങാം, കുട്ടിയൊക്കെ ഇനി സന്തോഷിക്കാൻ ഒരു വഴിയില്ല. അവര് സന്തോഷത്തോടെ പൈസ വാങ്ങി. ആ ചെറുക്കൻ ഡാറ്റ പറഞ്ഞു പോയി. എല്ലാവരുടെയും ബാഗില് ഈ പെൻസിൽ ബോക്സിന്റെ അത്ര പോന്ന സാധനം കിടക്കുന്നു. ബസ് ചോറ് തിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബസ് എടുത്ത് നേരെ കോഴിക്കോട്, കോഴിക്കോട്ടെ സ്കൂളിന്റെ മുറ്റത്ത് ആ ബസ് ഗേറ്റ് കടന്ന് കയറുമ്പം സമയം നേരം വെളുത്തിട്ടില്ല, വെളുക്കുന്നതേയുള്ളൂ. ഈ സമയത്ത് ഈ കുട്ടി, ഈ പ്രേമിക്കുന്ന പെൺകുട്ടി, ഈ പൈസ ഒപ്പിച്ചെടുത്ത പെൺകുട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും ആ ബോക്സ് കളക്ട് ചെയ്തു. ആ ചെക്കനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിൽ നിന്നും നീ ബോക്സ് വാങ്ങണം, എന്നിട്ട് നീ ഒരു ബാഗിൽ വെക്കണം, ആ ബാഗിൽ ഞാൻ അവിടെ ഉണ്ടാവും, എനിക്ക് തന്നാൽ മതി. നോക്കണേ, ആ പെൺകുട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ സാധനം ബസ് നിന്ന് വാങ്ങി, അവളൊരു ബാഗിലിട്ട് കൈ പിടിച്ചു, എന്നിട്ടിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബസ് മുറ്റത്ത് നിർത്തിയപ്പോൾ ഈ പെൺകുട്ടിയുടെ പാപ്പ സ്കൂട്ടറുമായി കാത്തിക്കണ്. ടൂറ് കഴിഞ്ഞ് ആഹ്ലാദിച്ച് മടങ്ങിയെത്തുന്ന മകളെ കൂട്ടാൻ ഉറക്കൊഴിച്ച ബാപ്പ കാത്തിരിക്കാണ്. ബാപ്പാന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കുട്ടി പറഞ്ഞു, ഉപ്പ എപ്പോ വരട്ടോ, ഒരു ബാഗ്, ഒരു ഫ്രണ്ടിന്റെ ബാഗ് എൻ്റെ അടുത്തായിപ്പോയി. ബാപ്പ പറഞ്ഞു, നാ കൊടുത്ത് വേഗം വാട്ടോ. ബാപ്പ അവിടെ നിൽക്ക. അവള് നേരെ ഇരുട്ടിലേക്ക് അങ്ങ് മറഞ്ഞു. ആ ഇരുട്ടിൽ കാത്തിരിക്കുന്നു ആ പെൺകുട്ടിയെ പ്രേമിക്കുന്ന ചെറുക്കനും അവന്റെ കൂടെ മറ്റൊരു ചെറുക്കനും. അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒരു താങ്ക്സും പറഞ്ഞ് അവൾ ഈ ബാഗ് അവനെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ വാപ്പാന്റെ കൂടെ ബൈക്ക് കയറി തിരിച്ചു പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം, കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ആ കുട്ടികൾ എത്തിച്ചത് കിലോ കണക്കിന് MDMA എന്ന മയക്കുമരുന്നാണ്. എവിടെ എത്തി നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചോക്ക്. MDMA എന്ന മയക്കുമരുന്നിന് കോഴിക്കോട് വില 3000 രൂപയാണ്, ഒരു ഗ്രാമിന് 3000. 1500 രൂപക്ക് ബാംഗ്ലൂർ കിട്ടും അത്. അത് കോഴിക്കോട് എത്തിച്ചാൽ 3000 രൂപ ഇരട്ടി ലാഭം. ഒരു ഗ്രാമിന് 3000, 10 ഗ്രാമിന് 30000, 100 ഗ്രാമിന് 300000. MDMA വില പറഞ്ഞ നാട്ടില് 300000. 100 ഗ്രാമിന്, 100 ഗ്രാമിന്റെ ചായപ്പൊടി എത്ര ഉണ്ടാവും, ഒരു പാക്കറ്റ് ചായപ്പൊടി 100 ഗ്രാം. ആ കുട്ടികൾ എത്തിച്ചത് എത്ര ഉണ്ടാവും ആലോചിച്ച് നോക്ക്. 100 ഗ്രാം എത്തിച്ചെങ്കിൽ 1 കിലോ എത്തി. എത്ര രൂപന്റെ സാധന കോഴിക്കോട് ഇറങ്ങിയത്? 1500 രൂപന്റെ സാധനം ഇവിടെ ഇറങ്ങിയ അവന് കിട്ടുക. 1.5 ലക്ഷം രൂപയ്ക്ക് അവൻ അവിടുന്ന് വാങ്ങിയത്, 3 ലക്ഷം രൂപയ്ക്ക് ഇവിടെ വെക്ക. ഇവൻ മുടക്കിയത് എത്രയാ? 1 ലക്ഷം രൂപ. 70000 ടൂറിന് കൊടുത്തു, 30000 ഷോപ്പിങ്ങിന് കൊടുത്തു. ലാഭ കച്ചവടല്ലേ, അല്ലെ? കുട്ടിയൊക്കെ എന്താ നഷ്ടപ്പെട്ടത്? എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഉണ്ടോ? അവരടിച്ചു പൊളിച്ചില്ലേ? ഷോപ്പ് ചെയ്തില്ലേ? ഈ കൊണ്ടുവന്ന സാധനം എന്താ അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല. ആ സാധനം ഇവിടെ ഇറങ്ങി,
ഇറങ്ങി ആ ചെറുക്കൻ അത് കൊണ്ടുപോയി കച്ചവടം ചെയ്തു. ഈ ചെറുക്കന്റെ ബിസിനസ് ഇതാണ്, എളുപ്പത്തിൽ പണമുണ്ടാക്കാനും ഒരു ധാർമ്മികതയും പണമുണ്ടാക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നും ചിന്തിക്കുന്ന ഒരു പുതുതലമുറ മയക്കുമരുന്ന് വിറ്റും വ്യഭിചരിച്ചും ഡി ജെ പാർട്ടി നടത്തിയും സിനിമയിൽ അഭിനയിച്ചും ഒക്കെ പണമുണ്ടാക്കിയാൽ ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന യുവത്വം, അവരാണ് നമ്മുടെ നാട്ടിലെ ഭീഷണി, നാടിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി, നാട്ടുകാർക്ക് ഭീഷണി, നമ്മുടെ മക്കൾക്ക് ഭീഷണി. ആ ഭീഷണി അതിജീവിക്കാൻ ധാർമ്മികതയിൽ ഊന്നിയ ഒരു സമൂഹമാണ് പ്രിയമുള്ളവരെ നമ്മൾ സൃഷ്ടിക്കേണ്ടത്.